ഒരു പ്രത്യേക സിനിമാ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ തൃശ്ശൂർ ഗിരിജാ തിയേറ്ററിൽ എത്തിയതായിരുന്നു നടൻ സുരേഷ് ഗോപി. അവിടെ വെച്ച് ചാനലുകാരെ കാണുമ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് നേർക്ക് പാഞ്ഞെത്തിയ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ പ്രശ്നത്തിൽ മാപ്പ് പറയാത്തത് എന്താണെന്നാണ്. വാസ്തവത്തിൽ ആ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ പരാതിക്കാരി അത് സ്വീകരിച്ചില്ല. അവർ കേസുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. 354A വകുപ്പ് പ്രകാരം നടക്കാവ് പോലീസാണ് കേസെടുത്തത്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസെടുത്തത്. അതുകൊണ്ട് ആ വിഷയം കഴിഞ്ഞതാണ്. ഇനി അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് സുരേഷ് ഗോപി പറയുന്നു. എന്ത് കോടതി എന്നാണ് ആ മാധ്യമപ്രവർത്തക തിരിച്ചു ചോദിക്കുന്നത്. എന്നുവെച്ചാൽ കോടതിയൊന്നും ഒരു വിഷയമല്ല, എനിക്ക് ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു ലൈൻ. മറ്റുള്ള മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ചോദിക്കുന്നു, ഇനി ഞാൻ എന്തെങ്കിലും തുടർന്ന് പറയണോ, നിങ്ങൾ മറുപടി പറയുമെന്ന്. മറ്റുള്ള ചാനലുകൾ യെസ് തുടർന്നും സംസാരിക്കണം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്കും പിടിച്ചു നിന്ന ആളോട് പുറകോട്ട് മാറി നിൽക്കാൻ അദ്ദേഹം പറയുന്നു. ഗരുഡൻ സിനിമയുടെ മികച്ച തുടക്കം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു, അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ്, അത് ഞാൻ സന്തോഷപൂർവ്വം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാണ്, മാറി നിൽക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനുള്ള അവകാശം എനിക്കില്ലേ. അതിന് വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത്. കോടതിയെയാണ് അവർ അപമാനിച്ചത്, ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്, അതിനകത്ത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഉന്നയിക്കരുത്. എൻ്റെയും സിനിമാ ഇൻഡസ്ട്രിയുടെയും ബലത്തിൽ ഗരുഡൻ പറന്നുയരുകയാണ്. അത് നാടാകെ ആഘോഷിക്കുമ്പോൾ ഞാനും ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് സുരേഷ് ഗോപി തുടർന്ന് പറയുന്നത്. സുരേഷ് ഗോപി ചെയ്ത ഒരു തെറ്റിനെ ഇനി വിധി പറയേണ്ടത് കോടതിയാണ്. അദ്ദേഹത്തെ ഒരു സ്ഥിരം കുറ്റവാളിയെപ്പോലെ കാണുന്നത് തീർച്ചയായും നല്ല സമീപനമല്ല. സുരേഷ് ഗോപി തെറ്റുകൾ പറ്റാത്ത ഒരു അമാനുഷികൻ ഒന്നുമല്ല. പക്ഷേ അയാൾ സമൂഹ മാധ്യമത്തിൽ സ്ത്രീകളെ കയറി പിടിക്കാൻ നടക്കുന്ന ഒരാളുമല്ല. ഒരു നല്ല റിപ്പോർട്ടർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനിടയിൽ സ്വയം വാർത്തകൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഇങ്ങനെ വഷളാകുന്നത്.